നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ തുലാമഴ സീസണിലെ രണ്ടാമത്തെ ചുഴലി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുമോ എന്ന കാത്തിരിപ്പിലാണ് നിരീക്ഷകർ ശ്രീലങ്കയ്ക്കും തമിഴ്നാട് തീരത്തിനും മധ്യേ ഇന്നലെയോടെ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കരുത്താർജിച്ച തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യത തെളിയുന്നത് കൂടുതൽ ഈർപ്പം വലിച്ചെടുത്ത ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത ചില നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല പക്ഷേ സാധ്യത കുറവാണെന്നുള്ള പല ആഗോള നിരീക്ഷകരുടെയും അഭിപ്രായം പുറത്തുവരികയാണ് ചുഴലി രൂപപ്പെട്ടാൽ കാറ്റുകളുടെ പട്ടികയിലേക്ക് സൗദി അറേബ്യ നിർദ്ദേശിച്ച ഈ ഫെൻജൽ എന്ന പേരാവും നൽകുക തമിഴ്നാട് തീരത്ത് മഴ എത്തിച്ച ശേഷം ഈ ന്യൂനമർദ്ദം ആന്ധ്രാ തീരത്തെ ആന്ധ്ര തീരത്തെ സ്പർശിച്ച ദുർബലപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പുരോഗതി സംബന്ധിച്ച നാണയോടെ വ്യക്തത കൈവരും കേരളത്തെ ഇത് കാര്യമായി ബാധിക്കാനിടയില്ലെന്നാണ് വിലയിരുത്തൽ പതിവായി ലഭിക്കുന്ന മഴ മാത്രമാവും സംസ്ഥാനത്ത് ഉണ്ടാവുക തുലാമഴയിൽ ഇരുപത്തിയൊന്ന് ശതമാനം കുറവുള്ള കേരളത്തിൽ ഡിസംബർ ആദ്യവാരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമരേഖയോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇരുപുറവുമുള്ള കടലുകളിൽ നിന്നുള്ള ഈ സമൂഹ കാറ്റ് വലിച്ചെടുത്താണ് ശക്തിപ്പെടുക കഴിഞ്ഞ മാസത്തെ ധാന സൈക്ലോൺ ഒഡീഷ ബംഗാൾ തീരത്ത് കരയിലേക്ക് കയറി നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരുന്നു രാത്രിയിലെ കുറഞ്ഞ താപം കണ്ണൂരിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് രേഖപ്പെടുത്തിയോടുകൂടി കേരളത്തിൽ പലയിടത്തും നേരിയ തണുപ്പും അതുപോലെതന്നെ വൃശ്ചിക മൂടലും അനുഭവപ്പെട്ടിരുന്നു പുനലൂരിൽ ഡിഗ്രിയാണ് എന്നാൽ പകൽ താപനില പതിവിലും മൂന്ന് ഡിഗ്രി വരെ കൂടുതലായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു എന്തായാലും വരാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട് ഒരു പ്രഗത്ഭരായിട്ടൊരു നിരീക്ഷകർ അത് പറഞ്ഞത് അവരുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും പുതിയ ചുഴലിക്കാറ്റ് അത് രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം